മാലിന്യ സംസ്കരണ രംഗത്തെ ഇടപെടലുകൾ നിർദ്ദേശങ്ങളുമായി വടകര നഗരസഭയിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാലിന്യപരിപാലന രംഗത്തെ ഇടപെടലുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിദ്യാലയങ്ങളിലും വീടുകളിലും പൊതു ഇടങ്ങളിലും ഏതൊക്കെ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള റോൾ എന്തൊക്കെയാണെന്നും വിമർശനങ്ങളും നിർദ്ദേശങ്ങളുമായി ഹരിതസഭയിൽ പങ്കെടുത്ത കുട്ടികൾ ചോദ്യങ്ങളും പ്രതികരണങ്ങളുമായി സജീവമായി ഇടപെട്ടപ്പോൾ മുതിർന്നവർക്കും അധ്യാപകർക്കും ഹരിതസഭ ആവേശമായി മാറി. വൈസ് ചെയർമാൻ പി സജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തീവ്ര പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കേരളം വലിയൊരു മാറ്റത്തിനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം റയാൻ ബി ആർ പ്രതിജ്ഞ ചൊല്ലി ഹരിതസഭയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എസ് ഇതൾ സംസാരിച്ചു. ആവണി എസ് മോഡറേറ്ററായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള റിപ്പോർട്ട് അവതരണത്തിനോട് ദിൽന ഷംസു, ഹരിനാരായണൻ, ശ്രീഹരി, അനൌഷ പി ആർ, ശിവേന്ദു, നന്ദജ് കൃഷ്ണ എന്നിവർ പാനൽ അംഗങ്ങളായി പ്രതികരിച്ചു. നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച അവതരണങ്ങൾക്കുള്ള പുരസ്കാരം സംസ്കൃതം ഹൈസ്കൂൾ, ജെ എൻ എം ജെ ഹൈസ്കൂൾ, ചെട്ടിയാത്ത് യു പി സ്കൂൾ എന്നിവർ കരസ്ഥമാക്കി. എ പി പ്രജിത സ്വാഗതവും കെ ടി രമേശൻ നന്ദിയും പറഞ്ഞു. ഓരോ സ്കൂളിലും ഇനി ശുചിത്വ ക്ലബ് രൂപീകരിച്ച് സ്കൂളിലെയും നഗരസഭയിലെയും മാലിന്യ പരിപാലനം നിരീക്ഷിച്ച് നിർദ്ദേശങ്ങൾ ഒരു റിപ്പോർട്ടായി കുട്ടികൾക്ക് നഗരസഭയ്ക്ക് നൽകും.